ശ്രീ തോമസ് വില്യം സുവിശേഷകർ ദേവാലയ നിർമ്മാണത്തിനായി അക്കമഴിഞ്ഞ് സഹായിക്കുകയുണ്ടായി. അദ്ദേഹം സംഭാവന ചെയ്ത 1000 ഓടും സഭാജനങ്ങൾ സംഭാവന ചെയ്ത ഓടും ഉപയോഗിച്ചാണ് മേൽക്കൂര പണിതത്. 1936 നവംബർ 31 ചരിത്ര പ്രാധാന്യമുള്ള ദിനമായിരുന്നു. പരശുവിക്കൽ സഭ പാസ്റ്ററേറ്റ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 1944 റൈറ്റ് റവറന്റ് IRH ജ്ഞാനദാസൻ തിരുമേനി നമ്മുടെ ശുശ്രൂഷകനായി എത്തി. റൈറ്റ് റവറന്റ് AH ലെഗ് തിരുമേനിയിൽ നിന്നും 1945 ബോധകാഭിഷേകം സ്വീകരിച്ചു. സൺഡേ സ്കൂളിന് ഗ്രേഡിംഗ് സിസ്റ്റവും ചർച്ച് കൊയറിന് ആദ്യമായൊരു ഹാർമോണിയവും സാധുജന സംരക്ഷണ നിധി, കയ്യെഴുത്ത് മാസിക, കുളച്ചൽ കുഷ്ഠരോഗാശുപത്രിക്ക് സഹായം, ക്രിസ്തുമസ് ദിനത്തിൽ സാധുക്കൾക്ക് ഭക്ഷണം എന്നീ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അദ്ദേഹമാണ്. മണിവിള നിന്നും ദേവാലയം വരെയുള്ള റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിത്തീർന്നപ്പോൾ പരശുവയ്ക്കലിൽ നിന്നും മണിവിള വരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ റോഡ് പണിയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പണയപ്പെടുത്തിയാണ് റോഡ് പണി പൂർത്തീകരിച്ചത്. പ്രകൃതിയെയും വൃക്ഷങ്ങളെയും സ്നേഹിച്ചിരുന്ന അദ്ദേഹം നട്ടുപിടിപ്പിച്ചതാണ് ഈ കാണുന്ന മാവുകൾ. അദ്ദേഹം സഭാജനങ്ങളിൽ നിന്നും വിലയ്ക്കു വാങ്ങി നട്ടുപിടിപ്പിച്ച കൽപ്പവൃക്ഷങ്ങളാണ് ഈ വിശാല ഭൂമിയിൽ അത്രയും നിറഞ്ഞു നിൽക്കുന്നത്. നമ്മുടെ സഭയിൽ നിന്നും ഉപരിപഠനത്തിന് പോയ ശേഷം 1959 കന്യാകുമാരി മഹായിടവകയുടെ ആദ്യ ബിഷപ്പായി അദ്ദേഹം അഭിഷിക്തനായി. ചരിത്രത്തെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അദ്ദേഹത്തിന്റെ വിരൽ സ്പർശമേറ്റ ഓർമ്മകൾ ഇപ്പോഴും ഈ സഭാംഗണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാനാകും. 1945 ശ്രീ നല്ലതമ്പി ഡീഖന്റെയും ഭാര്യയുടെയും ഓർമ്മയ്ക്കായി ശ്രീ ലേവി അവർകളാണ് ദേവാലയത്തിന് ആദ്യമായി പുൽപ്പിറ്റ് പണിത് നൽകിയത്. 1945 പിഡ്കാക്ക് എന്ന മിഷണറി മദാമ അടിസ്ഥാനമിടുകയും റൈറ്റ് റവറന്റ് IRH ജ്ഞാനദാസൻ തിരുമേനി ദൈവനാമത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ലേവിയുടെ നേർച്ചയായിട്ട് അതിമനോഹരമായ പ്രസംഗപീഠവും റെയിലിംഗ്സും പണിത് നൽകിയത് റൈറ്റ് റവറന്റ് ലെഗ് തിരുമേനി പ്രതിഷ്ഠിക്കുകയുണ്ടായി. സുന്ദരമായ ഈ പ്രസംഗപീഠം നമുക്ക് പണിതു തന്ന ആ പൂർവികരുടെ ഓർമ്മ എക്കാലവും ഒളിമങ്ങാതെ നിൽക്കും. 1947 ശ്രീമതി സ്നേഹപ്പൂ, ശ്രീ ഏനോസ് എന്നിവരുടെ മകൻ 22 വയസ്സുള്ള മിഖായേലിന്റെ മരണം സഭയ്ക്കും നാടിനും അതീവ ദുഃഖമായി. മരണത്തിന്റെ 3-ാം നാൾ റൈറ്റ് റവറന്റ് IRH ജ്ഞാനദാസൻ തിരുമേനി ലോകമാമായയിൽ ഊഴലാമൽ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് അവിടെ എത്തുകയും ഒരു സുവിശേഷാലയം ആരംഭിക്കുകയും ചെയ്തു. കൊല്ലിയോട് കർക്കാല പ്രദേശത്തിന്റെ വിളക്കായിരുന്നു ശ്രീമതി സ്നേഹപ്പൂ മാതാവ്. സാധുക്കളും നിരാലംബരുമായ പല കുഞ്ഞുങ്ങൾക്കും അവർ അത്താണിയായി. ദൈവീക സ്നേഹവും പ്രാർത്ഥനയെന്ന ദിവ്യ ഔഷധവും പ്രതിഫലയിച്ചില്ലാതെ നൽകിയ മാതാവ് 1999 ജൂൺ 19 ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. ഇന്നും മുതിർന്നവരുടെ മനസ്സുകളിൽ ഒളിമങ്ങാറ്റി നിൽക്കുന്നു സ്നേഹപ്പൂ മാതാവിന്റെ ഈ മുഖം. 1950 റൈറ്റ് റവറന്റ് സി സെൽവമണി തിരുമേനി സഭാ ശുശ്രൂഷകനായി കടന്നുവന്നു. ഉപരിപഠനാർത്ഥം നമ്മുടെ സഭയിൽ നിന്നും പോയ അദ്ദേഹം കന്യാകുമാരി മഹായിടവകയുടെ ബിഷപ്പായി അഭിഷിക്തനായി. റൈറ്റ് റവറന്റ് ഐ യേശുദാസൻ തിരുമേനി 1953 സഭാ ശുശ്രൂഷകനായെത്തി. 1955 നമ്മുടെ ദേവാലയത്തിൽ വച്ച് റൈറ്റ് റവറന്റ് ലെഗ് തിരുമേനിയിൽ നിന്നും ബോധകാഭിഷേകം സ്വീകരിച്ചു. 1957 അദ്ദേഹം ഉപരിപഠനത്തിനായി പോയപ്പോൾ റവറന്റ് ആമോസ് ശുശ്രൂഷകനായി എത്തുകയുണ്ടായി. 1959 നമ്മുടെ സഭാംഗമായ റവറന്റ് ജി റോബിൻസൺ ശുശ്രൂഷകനായി കടന്നുവന്നു. ബാംഗ്ലൂർ തിയോളജിക്കൽ സെമിനാരിൽ നിന്ന് MTH ബിരുദം കരസ്ഥമാക്കിയ അദ്ദേഹം മഹായിടവക ട്രഷററായും മഹായിടവക ഉപാധ്യക്ഷനായും സേവനം അനുഷ്ഠിച്ച ശ്രേഷ്ഠ പുരോഹിതനാണ്. 1961 റവറന്റ് ജെ ജസ്റ്റിസ് നമ്മുടെ സഭാ ശുശ്രൂഷകനായി കടന്നുവന്നു. 1960 റൈറ്റ് റവറന്റ് യേശുദാസൻ തിരുമേനി ഉപരിപഠനം കഴിഞ്ഞ് മടങ്ങിയെത്തി. ആ കാലത്താണ് സഭയ്ക്ക് മനോഹരമായൊരു ഗോപുരം എന്ന പതിറ്റാണ്ടുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമായത്.
ശ്രീ ഡേവിഡ് ടീച്ചർ കൺവീനറായി ഗോപുര നിർമ്മാണ കമ്മിറ്റി രൂപീകരിക്കുകയും ചർച്ച് സെക്രട്ടറി ശ്രീ ശാമുവൽ സാറിൻ്റെയും കമ്മിറ്റിയുടെയും ശ്രമഫലമായി ഗോപുര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എഞ്ചിനീയർ ശ്രീ അലക്സാണ്ടർ പ്ലാൻ തയ്യാറാക്കുകയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തത് ശ്രീ സൈമൺ സാറുമായിരുന്നു. ഫൗണ്ടേഷൻ മുതൽ ചുമർ വരെയുള്ള പണികൾ ചെയ്തത് ആറിയൂർ ശ്രീ ജോസഫ് മേസ്തിരിയായിരുന്നു. റവറന്റ് ഡി ഇബനീസ് റച്ചനായിരുന്നു ഈ കാലഘട്ടത്തിൽ സഭയെ നയിച്ചിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ചുരുങ്ങിയ കാലത്തേക്ക് പണികൾ നിർത്തിവെക്കുകയുണ്ടായി. 1967 സൗത്ത് കേരള ഡയസിസ് രൂപം കൊണ്ടത്. 1966 റവറന്റ് മോസസ് ഇസ്രായേലച്ചന്റെ ശുശ്രൂഷ കാലത്ത് ഗോപുരം പണി മേൽക്കൂര വരെ എത്തുകയുമുണ്ടായി. ക്രിസ്തുമസ് കരോൾ ആരംഭിച്ചതും ഈ കാലഘട്ടത്തിലാണ്. മേൽക്കൂരയ്ക്ക് മുകളിലേക്കുള്ള പണികൾ 1970 റവറന്റ് കേസരിയച്ചന്റെ കാലത്താണ് ആരംഭിച്ചത്. ശ്രീ ജി പി ആർദർ, ശ്രീ ജെ ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മേൽക്കൂരയ്ക്ക് മുകളിലുള്ള പണികൾ ആരംഭിച്ചത്. 1973 സഭയ്ക്ക് ആദ്യമായി മൈക്ക് സെറ്റ് വാങ്ങിയത്. ശ്രീ തോമസ് ആദ്യകാലത്തും മണിമന്ദിരത്തിൽ ശ്രീ ഗുണമണി ദീർഘകാലമായും മൈക്ക് ഓപ്പറേറ്ററായി പ്രവർത്തിക്കുന്നു. 1975 ഫെബ്രുവരി 27 ഈ മനോഹരമായ കുരിശ് ഗോപുരത്തിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ നാടിന്റെ കിരീടമായി നിലനിൽക്കും ഈ കുരിശ്. ചുമരിന്റെ പണി മുതൽ ഗോപുരത്തിന്റെ മുഴുവൻ പണികളും ചെയ്തത് നെയ്യൂരിലെ കുരിശ് മിഖായിൽ മേസ്ത്രിയാണ്. അദ്ദേഹത്തിന്റെ കരവിരുത് ഈ ഗോപുരശിലകളിൽ ഒളിമങ്ങാറി നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൽ ചർച്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് ശ്രീ വല്ലഭദാസ് ആയിരുന്നു. 1976 റവറന്റ് എൻ ജോസഫ് അച്ഛൻ ശുശ്രൂഷകനായി കടന്നുവന്നു. അച്ഛന്റെയും സഭാവിശ്വാസികളുടെയും പ്രാർത്ഥനയുടെയും ഒരുമയോടുള്ള പ്രവർത്തനങ്ങളുടെയും ഫലമായി 24/8/1975 റൈറ്റ് റവറന്റ് ഐ യേശുദാസൻ തിരുമേനി സുന്ദരമായ ഈ ഗോപുരം ദൈവനാമത്തിൽ പ്രതിഷ്ഠിച്ചു. 1.5 പതിറ്റാണ്ടുകാലത്തെ നിരന്തര പ്രയത്നം, 6 പുരോഹിതന്മാരുടെ നേതൃത്വം, 35,285 രൂപ കൊണ്ട് നമ്മുടെ പൂർവീകർ പണിതുയർത്തിയ തെക്കൻ കേരളത്തിലെ സമാനതകളില്ലാത്ത മഹത് ഗോപുരം, അതാണിത്. ഈ നാടിൻ്റെ ഇരുണ്ട ചരിത്രത്തെ മായ്ച്ചു കളഞ്ഞ് ഈ പ്രകാശഗോപുരത്തിൻ്റെ മുന്നിൽ കാലം പോലും പ്രണമിച്ചു നിൽക്കുന്നു. 1980 റവറന്റ് എൽ ജോൺ സഭാ ശുശ്രൂഷകനായി കടന്നുവന്നു. അദ്ദേഹത്തിന് ശേഷം റവറന്റ് എ സ്റ്റീഫൻ, റവറന്റ് എ സൈമൺ, റവറന്റ് ഡി കെ രാജയ്യ എന്നിവർ മികച്ച സേവനം സഭയ്ക്ക് നൽകുകയുണ്ടായി. റൈറ്റ് റവറന്റ് ഐ യേശുദാസൻ തിരുമേനി ദക്ഷിണ കേരള മഹായിടവകയുടെ തൃതീയ ബിഷപ്പ്, ലാളിത്യം ജീവിത ദർശനമാക്കി അശരണന്റെ വേദനയിൽ ഹൃദയം പങ്കുവച്ച ഈ പുണ്യാത്മാവ് 2013 ജൂൺ 16 തന്റെ ലക്ഷ്യം പൂർത്തീകരിച്ച് ദൈവമുഖത്തേക്ക് മടങ്ങി. വെണ്മയും വിശുദ്ധവുമായ ഒരു തൂവൽ പോലെ ഒളിമങ്ങാതെ എന്നും നിൽക്കും ഈ മുഖം. ഈ ദേവാലയത്തിലെ ആദ്യ കപ്യാരായിരുന്നു ശ്രീ ഈശാക്ക്. അദ്ദേഹത്തിന്റെ മകൻ ശ്രീ സൈറസ് 1974 കപ്യാരായി സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ശ്രീ ഡെന്നിസൺ കപ്യാർ ചുമതലയേറ്റു. അനശ്വരവും ത്യാഗോജ്വലവുമായിരുന്നു കപ്യാരുടെ സേവനം. 21/11/2009 തന്റെ നിയോഗം പൂർത്തീകരിച്ച് അദ്ദേഹം ദൈവമുഖത്തേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ വച്ചുപിടിപ്പിച്ചതാണ് ഈ ബൈബിൾ മരങ്ങൾ. 6/12/2009 പുതിയ കപ്യാരായി ശ്രീ ഡെന്നിസൺ കപ്യാരുടെ മകൻ ശ്രീ രാജസ് ചുമതലയേറ്റു. കപ്യാരമ്മ ശ്രീ ജ്ഞാനസെൽവം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് താങ്ങും തണലുമായി ഇന്നും കൂടെയുണ്ട്. ദേവാലയത്തിന് മുന്നിലൂടെ KSRTC ബസ് സർവീസ് ആരംഭിച്ചത് 1977 റൈറ്റ് റവറന്റ് എൻ ജോസഫ് അച്ഛന്റെ ശ്രമഫലമായിട്ടായിരുന്നു. ആലൈവിളാകത്തെ ഒരു മൺകുടിലിൽ നിന്നും പിറവികൊണ്ട് ഈ നാടിന്റെ തന്നെ ചരിത്രമായ CSI പരിശീവിക്കൽ സഭയ്ക്ക് 100 വയസ്സ്.
പ്രൗഢഗംഭീരമായിട്ടായിരുന്നു ആഘോഷങ്ങൾ നടത്തപ്പെട്ടത്. ആ സദസ്സിൽ വച്ചാണ് പരശുവയ്ക്കൽ സഭാ ചരിത്രത്തിന് ആദ്യമായൊരു സ്മാരക ഗ്രന്ഥം പ്രകാശനം ചെയ്യപ്പെട്ടത്. പരശുവയ്ക്കലിന്റെ ആധികാരിക ചരിത്രഗ്രന്ഥം തയ്യാറാക്കിയ ആർതർ സാറിന് ചരിത്ര അന്വേഷികളുടെ പ്രണാമം. 1985 പരശുവയ്ക്കൽ ഡിസ്ട്രിക്റ്റ് രൂപീകൃതമായി. ഇന്ന് 7 സഭകൾ ഈ ഡിസ്ട്രിക്റ്റിന് കീഴിലുണ്ട്. 1979 ശ്രീ പൗൾ മേസ്ത്രിയുടെ ഭവനത്തിൽ ആരംഭിച്ച സൺഡേ സ്കൂൾ 1980 മലഞ്ചുറ്റ് ദേവാലയമായി രൂപം പ്രാപിച്ചു. 1982 മണിവിളയിൽ ആരംഭിച്ച ആരാധന 1984 നെടിയാംകോട് ദേവാലയമായി പരിണമിച്ചു. സ്വമേധ സുവിശേഷ സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ആടുമാൻകാട് ദേവാലയം ആരംഭിച്ചത്. കണ്ണക്കോട്, ആലമ്പാറ, മാത്തറയ്ക്കൽ, കോട്ടവിള എന്നിവയാണ് പരശുവയ്ക്കൽ ഡിസ്ട്രിക്റ്റിലെ ദേവാലയങ്ങൾ. 1986 പിൻമുറിയുടെ പണി ആരംഭിച്ചത്. 1989 ടി മോഡലിലായിരുന്ന ദേവാലയം കുരിശിന്റെ മാതൃകയിലാക്കാനുള്ള തീരുമാനമുണ്ടായി. പ്രൊഫസർ ഹാരിസൺ സാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയും ബിൽഡിംഗ് കമ്മിറ്റി കൺവീനറായിരുന്ന ശ്രീ ജോർജ് സാറിന്റെയും നേതൃത്വത്തിൽ പണികൾ ആരംഭിച്ചു. കർക്കാലയിൽ ശ്രീ യോനാൻ മേസ്തിരിയായിരുന്നു പിൻഭാഗത്തെ 3 ഗോപുരങ്ങളും പണിതത്. ശ്രീ ഡേവിഡ് ടീച്ചർ മന്നാനഗർ പണികൾക്ക് മേൽനോട്ടം വഹിച്ചു. 1991 June 6 റൈറ്റ് റവറന്റ് ഐ യേശുദാസൻ തിരുമേനി സുന്ദരമായ ഈ 3 ഗോപുരങ്ങളും ദൈവനാമത്തിൽ പ്രതിഷ്ഠിച്ചു. തെക്കൻ കേരളത്തിൽ കുരിശിന്റെ ആകൃതിയിലുള്ള അപൂർവം ദേവാലയങ്ങളിലൊന്നാണ് നമ്മുടെ സ്വന്തം ദേവാലയം. ദേവാലയ പ്രതിഷ്ഠയോടൊപ്പം പുതിയ മിഷൻ വീടിന്റെ തറക്കല്ലിടൽ കർമ്മവും നടന്നു. ഈ കാലയളവിൽ സഭയെ നയിച്ചിരുന്നത് റവറന്റ് എം ജോണച്ചനായിരുന്നു. 1993 മുതൽ മികച്ച വിജയം നേടുന്നവർക്ക് അനുമോദനം നൽകാനുള്ള തീരുമാനമുണ്ടായി. 1994 റവറന്റ് ബെന്യാമിൻ തങ്കപ്പൻ അച്ഛൻ ശുശ്രൂഷകനായി കടന്നുവന്നു. പുതിയ മിഷൻ വീടിന്റെ പ്രതിഷ്ഠ 1997 റൈറ്റ് റവറന്റ് ഡോക്ടർ സാമുവൽ അമൃതം തിരുമേനി നിർവഹിച്ചു. മിഷൻ വീടിന്റെ പണികൾക്ക് മുൻകൈയെടുത്തത് ചർച്ച് സെക്രട്ടറിയായിരുന്ന ശ്രീ തങ്കയ്യൻ ഡീക്കർ ആയിരുന്നു. 1997 റവറന്റ് റൂഫസ് ഐശയ്യ സഭാ ശുശ്രൂഷകനായി കടന്നുവന്നു. ഒരു ജനതയുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച് 20th century വിട ചൊല്ലി സഭ 21st century പ്രവേശിച്ചു. രണ്ടായിരം വർഷത്തിൽ നമ്മുടെ സഭാംഗമായ റവറന്റ് സി ദേവനേശൻ അച്ഛൻ ശുശ്രൂഷകനായി കടന്നുവന്നു. 2004 ചർച്ച് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം ആദ്യ അസിസ്റ്റന്റ് പാസ്റ്ററായി റവറന്റ് കെ സി സനൽദാസ് കടന്നുവന്നു. ഇവാഞ്ചലിസ്റ്റ് ശ്രീ അനിൽകുമാർ, റവറന്റ് ബിജുകുമാർ എന്നിവർ സഹശുശ്രൂഷകരായി മികച്ച സേവനവും നൽകുകയുണ്ടായി. 1780 റോബർട്ട് റൈറ്റ്സ് ആരംഭിച്ച സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം സഭാരംഭത്തിൽ തന്നെ ആരംഭിക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിൽ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനം സഭയ്ക്കുള്ളിൽ മാത്രമായിരുന്നില്ല. വന്നിയൂർ, പളുകൽ, ആറയൂർ എന്നിവിടങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ചിരുന്നു. 1964 BBS ആദ്യമായി ആരംഭിച്ചത്. 1990 പുഷ്പലളിത തേരുമലിന് ഒരു ഭവനം പണിത് നൽകുകയും 1997 സാധുവായ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനാവശ്യമായ സാമ്പത്തിക സഹായം നൽകാനും സംഘടനയ്ക്ക് കഴിഞ്ഞു. ഈ കാണുന്ന അലങ്കാര ചെടികൾ 2014 സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെ സംഭാവനയാണ്. 350 വിദ്യാർത്ഥികളും അവരെ ദൈവവചനം പഠിപ്പിക്കാനായി 50 അധ്യാപകരും നിസ്വാർത്ഥ സേവനം ചെയ്തു വരുന്നു. ശ്രീ സനു ഡി എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് 2015 സൺഡേ സ്കൂളിനെ നയിക്കുന്നത്. ശ്രീ ജോർജ് വില്യംസ് 1844 ആരംഭിച്ച YMCA പ്രവർത്തനങ്ങൾ സഭ ആരംഭത്തിൽ തന്നെ നടന്നിരുന്നു. ക്രിസ്തീയ പരിശ്രമ സംഘം എന്ന പേരിലാണ് CEYF ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്.
ഒരു നിശാ പാഠശാല ആരംഭിച്ച് വിശ്വാസികൾക്ക് ബൈബിൾ വായിക്കാനുള്ള കഴിവ് നേടിക്കൊടുക്കുക എന്നതായിരുന്നു ആദ്യകാല പ്രവർത്തനം. ബൈബിൾ സൊസൈറ്റിയുമായി ചേർന്ന് ബൈബിളില്ലാത്ത അനേകം പേർക്ക് ബൈബിൾ വാങ്ങി നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. പഠനസഹായം, സാധുവിവാഹം, ഭവനമില്ലാത്തവർക്ക് ഭവനം, ഓല വാങ്ങി മേഞ്ഞു നൽകൽ, ആടുവളർത്തൽ പദ്ധതി എന്നിവയിലൂടെ സംഘടന സമൂഹത്തിന് മാതൃകയായി. സഭയുടെ മുന്നിലെ വഴിവിളക്കുകൾ, ജനറേറ്റർ, സൗണ്ട് സിസ്റ്റം, ദൈവാലയത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയ ഗേറ്റ്,